ആറുമണിയാവുന്നേ ഉള്ളൂ. ഉച്ചക്ക് സെൻട്രൽ ബാങ്ക് ചാനൽ എല്ലാവരും സുഖം വിചാരിക്കുന്നു. സോ നിങ്ങൾ ടൈറ്റിൽ ഉണ്ടോ, നമ്മൾ ഇന്ന് റൈഡ് പോകണം. നമ്മൾ എങ്ങോട്ട് വെച്ചാൽ തെന്മല റോസ് മല ആ ഒരു സ്ഥലത്തോട് പോകാൻ പ്ലാൻ. അപ്പൊ പൊന്മുടി പോകാനാണ് ആദ്യം പ്ലാൻ ആയിട്ട്. പിന്നെ ആ പ്ലാൻ ക്യാൻസൽ ആയി കാരണം പൊന്മുടി കണ്ടെയ്ൻമെന്റ് സോണായി കാരണം പൊന്മുടി അടച്ചു. പെട്ടെന്ന് ലൈക്ക് ഒരു ദിവസം കൊണ്ടാണ് പ്ലാൻ എല്ലാം മാറി തെന്മലയിലോട്ടായി. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ റൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം. മെയിൻലി ഗോപ്ര കഴിഞ്ഞു. ഞാൻ ഗോപ്ര ഉപയോഗിക്കുമ്പോഴേക്കും രണ്ട് ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി വരുമ്പോൾ ആദ്യത്തെ ബാറ്ററി ഞാൻ ചാർജ് ചെയ്തു. അപ്പോൾ ഞാൻ ചാർജ് തന്നെ ബോബോ മോയ ഹോൾഡറായിട്ട് കണക്ട് ചെയ്തിട്ട് ടാങ്ക് ബാഗിനെടുത്തിട്ട് റൈഡ് പോകുന്ന സമയത്ത് ആ ഒരു ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെ ഗോപ്ര കാണാം. രാവിലെ എൻജിനൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചു. ഇതാണ് ബൈക്കിൻ്റെ മൊത്തം ലുക്ക്. സമയം 6:51 ഇറങ്ങാം. 6:51 പിന്നെ ട്രിപ്പ് മീറ്റർ 0 ആക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് മീറ്റർ, രണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട് ഇതിന്. എ ഞാൻ ഇതുവരെ റീസെറ്റ് ചെയ്തിട്ടില്ല, ബി ആണ് ഞാൻ പുതിയ റീസെറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ 0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം. സമയം 7:04 ആകെ ഒരു മിനിമം ആയിട്ടുള്ള നമ്മുടെ ഹൈവേ വെച്ചാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് കോമൺ ആയിട്ടുള്ള തന്നെ 66 എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ MC റോഡ് വഴി കയറിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് MC റോഡ് വരും കുഴപ്പമില്ല, അവിടെ നിന്ന് അങ്ങോട്ട് മാപ്പ് ഇടേണ്ടി വരും. വേറെ വഴിയില്ല ബ്രോ, വണ്ടി ഓഫായി. ഇവിടുത്തെ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളെ റൈഡ് ഇപ്പൊ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സമയം 7:09. നമ്മൾ പുതിയ ഒരു റൈഡ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു വെളുപ്പാൻ കാലത്തൊക്കെയാണ്. അതായത് ഒരു 5:30 നമ്മൾ റൈഡ് പുതിയ തുടങ്ങുന്നത്. ഇത്തവണത്തെ റൈഡ് നമ്മൾ ഇച്ചിരി ഡിലേ ആക്കി ഒരു 7 നമ്മൾ തുടങ്ങുന്നത്. ഇത്തവണ നമുക്ക് ധൃതി ഒന്നുമില്ല, ഒന്ന് പതുക്കെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരേ ഒരു ഡിസ്അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പൊ കണ്ടില്ലേ, നല്ല തിരക്കുവാണെങ്കിൽ ഹൈവേയിലായാലും സിറ്റിയിലായാലും നല്ല ഉഗ്രം തിരക്കുണ്ട്. അപ്പം നമ്മൾ MC റോഡ് മറ്റേ പോത്തൻകോട് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം പോത്തൻകോടാണ് എനിക്ക് ഡൗട്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഈ സമയത്ത് കാണുന്നത്. ഏറ്റവും കൂടുതൽ ട്രാഫിക് കാണാൻ ചാൻസ് അവിടെ ആയിരിക്കും. ഹൈവേ നമുക്ക് അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒട്ടുമിക്ക സമയത്ത് ഹൈവേയിലൊരു സ്പീഡ് നല്ലോണം കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലല്ലോ ബാക്കി MC റോഡ് പ്രത്യേകിച്ച് സിംഗിൾ ലൈൻ റോഡാണ്. അവിടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ പോകുമ്പോൾ തിരക്കുള്ളപ്പോഴേക്ക് ഓരോരുത്തന്മാരുടെ ഓവർടേക്കിംഗ് ആണ്. അതായത് സിംഗിൾ ലൈനിൽ കൂടെ അവന്മാർ ഹൈവേ കൂടെ പോകുന്ന പോലെ എനിക്ക് കുറേ പേര് പോകുന്നത്. മൊത്തം ഇന്നത്തെ ട്രിപ്പിൽ നമുക്ക് 3 വണ്ടികളുണ്ട്. ഒന്ന് ആ ഡോമിനാർ 400, പിന്നെ എൻ്റെ ഹോർണറ്റ് 160R, പിന്നെ നമ്മുടെ RS3. 7:30 റോഡ് പിന്നെ ഇച്ചിരിയെങ്കിലും ഓപ്പൺ ആയിട്ട് കിടക്കും. പക്ഷേ ഒരു 8 ഞാൻ സമയത്തായിരിക്കും എല്ലാവരും ഓഫീസിൽ പോകാൻ വേണ്ടി തിരക്ക് കൂടുന്ന സമയം. അന്നേരമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇപ്പം പോകുന്ന ഈ ഒരു സ്പീഡ് വെച്ച് പോകാൻ പറ്റത്തില്ല. ഒരു 75-80 ആ ഒരു സ്പീഡ് പിടിച്ചവനാണ് ആ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഗോപ്രോയുടെ ആംഗിളും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരിക്കണം. കാര്യം എൻ്റെ ക്യാമറ കുറച്ചുകൂടെ ഒന്ന് പൊക്കി വെച്ചു ഞാൻ. ഞാൻ ഗോപ്രോ ടെസ്റ്റ് വന്നപ്പോഴേക്കും ഇവിടെ കണ്ട വാൾ പെയിന്റിങ്സ് ഉണ്ടല്ലോ, ഇതാ ഇതാണത്. ഓൾമോസ്റ്റ് ആയി, ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇവിടെ ഉള്ളൊരു ഹൈവേ ഇത് റെഡിയേറ്റില്ല. ഇത് ആക്ച്വലി ഒരു ഫ്ലൈ ഓവർ വരുന്നതാണ്. ഈ ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്ന് പോകാനായിട്ടുള്ള ഫ്ലൈ ഓവർ വരുവാണ്. അതിപ്പോൾ കുറേ വർഷമായി ഈ പണി തുടങ്ങിയ ശേഷം. പക്ഷേ ഇതൊരു പണി തീർന്നിട്ടില്ല. അത് കാരണം ഇങ്ങനെ വരുന്നവർക്ക് ഈ സർവീസ് റോഡ് എടുത്ത് പോകേണ്ടി വരും. ടെക്നോ പാർക്കിൽ പോകുന്നവർക്കാണെങ്കിലും ഇങ്ങനെ വന്ന് കറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ഈ സർവീസ് റോഡ് അപ്പുറത്തെ സർവീസ് റോഡ് 2-1 ആണ്. പക്ഷേ സ്റ്റിൽ ആൾക്കാർ ഇതുവഴി കയറി വരും.
പെട്ടെന്ന് അത് അവർ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ഈ ഒരു സർവീസ് റോഡിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡ് ഒട്ടും കൊള്ളത്തില്ല. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞത്, അതുപോലെ മുന്നിൽ ഇഞ്ചിയും കുറേ കാണും, ചിലതൊക്കെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും കയറി വരുന്നത്. ഞാൻ മാപ്പ് ഇടാണ്ട് നിർത്തിയിരിക്കുകയാണ്. ഓ, തെന്മല റോസ് മല അങ്ങോട്ട്. എന്തോടാ? ആ, എൻ്റെ ഉണ്ട്. നിനക്കുണ്ടോ? അടിക്കണോ? ഗോപ്രോയുടെ. എപ്പോഴും കാറിലുള്ള ഇത് ഇടാണ് മാപ്പ്. ഇപ്പൊ ഈ ബാക്കിലത്തെ ബാഗ് ഉള്ളത് കാരണം അഡ്വഞ്ചർ ബൈക്കിൽ കയറുന്ന പോലെ കയറണം എനിക്കിപ്പോ. ഇപ്പൊ വേറെ കാര്യം, കുറെ അടുത്ത് ചെക്കിങ്ങിന് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പൊ നമ്മുടെ തെന്മല പോകുന്നു, എന്റെ റോസ് മല പോകുന്നു, എന്റെ അവിടെ നിന്ന് എന്റെ അടുത്ത് തന്നെ പാലരുവി ഫോൾസ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടും കൂടെ പോകാൻ വേണ്ട പ്ലാനാണ്. സ്കൂട്ടറെ എവിടെ നോക്കിയാണ്ട് അയാൾ തിരിയണത്, അതും ഈ റോഡിൽ കൂടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് അടുത്ത ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം പോത്തുംപോട്. ഇതൊക്കെ എന്തോ ഒരു പ്രോപ്പർ സിറ്റി ഏരിയ ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല തിരക്ക് കാണുന്നത് തന്നെ. ലോങ് പോകാനൊക്കെ പ്ലാനുള്ളവർ ഇതൊഴികെ പോകുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് വെളുപ്പിനെ പോകുന്നുണ്ട്. ഈ സമയത്ത് വലിയ തിരക്കില്ല, നിങ്ങളൊരു 8:30 ആകുമ്പോഴേക്ക് 10 അടുപ്പിച്ച് ഇവിടെ നോക്കി ഇങ്ങനെയല്ലേ, ഇവിടെ നിന്ന് പോയി കിട്ടാണ്ട് നിങ്ങൾ പാടുള്ളൂ. രാത്രി മാത്രം എനിക്ക് ഇച്ചിരി മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയ്ക്ക് തന്നെ ശരിക്കും മഴ ഉണ്ടായിരുന്നു, നമ്മുടെ തേക്കിട പോകുന്ന സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് എത്തും തന്നെ കംപ്ലീറ്റ് മഴയായിരുന്നു, നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു. അതുവരെ നമ്മളുടെ തേക്കിടി എത്തുന്നത് അതിനുശേഷം മഴയെ പെയ്തിട്ടില്ല ആക്ച്വലി വലുതായിട്ട്. ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചാറിയിട്ട് പോയെന്നല്ലാണ്ട് വേറെ മഴയെ പെയ്തില്ല. പുതിയ തെന്മലയിൽ മഞ്ഞ് കാണുന്നതാണ്, പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു മഴ കുറവായതുകൊണ്ട് എനിക്ക് ഡൗട്ടാണ്. ഇപ്പം സമയം 7:30 അത് കാരണമാണ് ഇപ്പം തിരക്ക് കൂടുതൽ. ഞാൻ ഓഫീസ് ടൈമെല്ലാം തുടങ്ങുന്നത് ആസ് പെർ ദ മാപ്പ്സ് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് 1.5 അവിടെ വെച്ച് കാണിച്ചത്. നമ്മുടെ എം സി റോഡ് തുടങ്ങിയ സമയം പറയണ തെന്മല വരെ 93 km എന്തോ ആണുള്ളത്. അവിടെ നിന്ന് റോസ് മലയും പിന്നെ പാലൊരു വാട്ടർഫോൾസ് അതെല്ലാം കൂടെ ഒരു 1 മാത്രം 115 km ആണ്. എൻ്റെ ഒരു ഊഹാനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 200-250 km ഒക്കെ അടുപ്പിച്ച് വരും. നമ്മൾ അന്ന് വെളുപ്പിനെ വന്ന് റൈഡിൽ പോയപ്പോഴേക്ക് ഈ റോഡൊക്കെ ഭയങ്കര ഓപ്പൺ റോഡായിരുന്നു. അത് കാണാത്തവർക്ക് അത് വെച്ചാൽ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അത് വീഡിയോ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഓപ്പൺ റോഡ് വെച്ചാൽ അങ്ങ് കൈവിട്ട് പോയൊന്നുമില്ല, ഒരു 75-80 അത് തന്നെയാണ് സ്പീഡ് വെച്ച് പോയത്. ഇപ്പോഴും അത്രേ ഉള്ളൂ, ഇപ്പം അതിൽ നിന്ന് കുറവാണ്, എനിക്ക് ഒന്നൊരു 65-70 ആ ഒരു സ്പീഡിലാണ് പോകുന്നത്. കാര്യം ഇപ്പം തിരക്കുണ്ട്, നമ്മളത് ഇപ്പം കിളിമാനൂർ എത്തി. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയതിന് ശേഷമാണ് ഒരു ഡൈവേഴ്സ് എടുക്കാൻ ഉള്ളത്. ബൈ ദ വേ, ഈ ടാങ്ക് ബാഗ് ക്യാമറയിൽ അങ്ങനെ വരുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷൻ ബ്ലോക്ക് ചെയ്യുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ടാങ്ക് ബാഗ്. ഇനി ഇവ സിഗ്നൽ തുടങ്ങും, വെളുപ്പാങ്ങാനത്ത് ആകുമ്പോൾ ആ ഒരു ഗുണങ്ങളുണ്ട്, സിഗ്നൽ കുറവായിരിക്കും, ഇതെല്ലാം ആക്റ്റീവ് അല്ലായിരിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് ഡൈവേഴ്സ് എടുക്കുന്നത്. അങ്ങ് ഒരു സ്കൂട്ടർ ആരൻ നോക്കാതെ എടുത്ത് വളച്ചു ചെന്ന് ഇടിച്ചു ഫ്രണ്ടില്.
ഒന്നും പറ്റില്ല. അത് പെട്ടെന്ന് അവൻ വണ്ടി ബ്രേക്ക് പിടിച്ചോണ്ട് അവിടെ നിന്നു വണ്ടി. ഒരു മണിക്കൂറുണ്ട്, 44 കിലോമീറ്റർ ഉണ്ട് തെന്മലയിലോട്ട്. ഇനിയാണ് കോർണേഴ്സ് നോക്കി ഹെയർ പിൻ കയറി തുടങ്ങണേ. എടാ ഇവൻ ഇതിലെ പിന്നെയും കുഴപ്പമില്ല, ഡ്രീം നിയോട് ചെയ്തതിന്റെ അത്രയില്ലല്ലോ. ഇത് വർക്കാവും, ഇത് ഈ രണ്ടും വർക്കാവും. ഈ രണ്ടാം ടച്ച് എന്ന് പറയും, ഇത് രണ്ട് വർക്ക്, ഇത് വെച്ച് വർക്കാവും. എന്താ ഇത് വെച്ച് വർക്കാവില്ല, ഇത് വർക്കാവണം. വളരെ അപൂർവം, അതിന് ഇഷ്ടമാണെങ്കിൽ വർക്കാവും. ഈ സാധനം താഴോട്ട് ഇറങ്ങി 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 പോവാണ്. ഇത് എവിടെ ഇറങ്ങി പോകണമെന്നാണ് ഞാൻ. ഈ പാൻറ് ഏറ്റവും വലിയൊരു കുഴപ്പം, ഇത് താഴോട്ട് അങ്ങ് ഇറങ്ങി പോവും. ഇനിയാണ് കോർണേഴ്സും എല്ലാം തുടങ്ങുന്നത്. ഇനി ഓൾമോസ്റ്റ് 50 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്, 44-47 എന്തോ കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഹൈ റേഞ്ച് കയറി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് ഈ ബൈക്കായിട്ട് കുറേ കുറേ കൂടെ കോൺഫിഡൻസ് കിട്ടി. ഇതിങ്ങനെ എനിക്ക് ഈ ഇടയ്ക്കായിട്ടാണ് ഇപ്പോൾ കോൺഫിഡൻസ് കൂടി കൂടി വരുന്നത്. ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട് 2 വർഷം ആവാറായി. കുറച്ചു നേരം മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഇതുപോലത്തെ ഒരു കോർണറിൽ അരവിന്ദ് അവൻ്റെ R15 എന്ന് നല്ലോണം ഒന്ന് കോർണർ ചെയ്തു, നല്ല ഇറുക്കി കോർണർ ചെയ്തു. എൻ്റെ അഭിനവിൻ്റെ ഫ്രണ്ടിലാണ് അരവിന്ദ് പോയത്. കോർണർ ചെയ്തപ്പോഴേക്ക് ഇത്രയും വലിയൊരു വളവ് പ്രതീക്ഷിച്ചില്ല. പിന്നെ അവസാനം നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ പുല്ലി പോയി കിടക്കുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ഗോപ്ര ഓഫ് ചെയ്തിട്ടിരുന്ന കാരണം റെക്കോർഡായില്ല, ഈവൻ അവൻ്റെ ക്യാമറ ഓഫ് ആയിരുന്നു. ഇപ്പോൾ വീട്ടിൽ നമ്മൾ 68 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് കയറി തുടങ്ങി. ഇവിടുത്തെ റോഡ് കുറേ കൂടി വീതിക്കുള്ള റോഡാണ്. റോഡ് നല്ലതായിട്ട് ഇവർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഫിംഗേഴ്സ് ക്രോസ്ഡ്, എനിക്ക് ഇപ്പോൾ ഒന്നും കൺഫേം ആകാൻ വരും. പക്ഷേ ആസ് ഓഫ് നോ ഈ ഒരു പോയിന്റ് ഒരു റോഡ് കൊള്ളാം. ആ വരുന്നവർക്ക് നല്ല റോഡ് തന്നെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു റോഡ്. നേരത്തെ കോർണർ ഇപ്പോൾ ചെറുതായിട്ട് കാലം ഒരു അടിപൊളി റോഡ് കേട്ടോ, ഇത് അടിപൊളി റോഡ്. ഇപ്പം നമ്മൾ എവിടെ എത്തി, മേലേമുക്ക്, മേലേമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. എൻ്റെ വീട്ടിൽ നിന്ന് 70 കിലോമീറ്റർ പോയി. അടിപൊളി കോർണേഴ്സ് ഉണ്ട്, നല്ല റോഡാണ്, എനിക്ക് അടിപൊളി റോഡാണ്. വീതിയുണ്ട്, നല്ലോണം ഉണ്ട്. ഈ ഒരു പോയിന്റ് വരാം, ഫിംഗേഴ്സ് ക്രോസ്, അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. ഓ വാ, അടിപൊളി വ്യൂ. റോഡിൽ അവിടെ ഇവിടെയൊക്കെ മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു വരുന്നത് എനിക്കൊന്നത് എന്താ പറയുക, ആ ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ചു വരുന്ന വെള്ളമായിരിക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ റോസ്മലയിൽ പോകുമ്പോഴേക്കും വാട്ടർ ക്രോസിംഗ് കിട്ടുമായിരിക്കും. ഒട്ടും മിക്ക ബൈക്കിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കോർണേഴ്സും വാട്ടർ ക്രോസിങ്സും ഇതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹം. സ്വാഭാവികമായി എനിക്കും അതുതന്നെയാണ് ആഗ്രഹം, അതുതന്നെയാണ് എക്സൈറ്റ്മെൻറ്റ്. കോർണേഴ്സ്, ഹൈവേസ്, ഇതുപോലെ വാട്ടർ ക്രോസിങ്സ്, ഓഫ് റോഡ്സ്, അതായത് നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് പോകുന്നുണ്ട്. ആകെ R15 മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഡോട്ട് ഓഫ് റോഡ് പോകുന്നു. പക്ഷേ എന്നാൽ മോട്ടോവോൾട്ടൊക്കെ R15 കൊണ്ട് ഓഫ് റോഡ് പോയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് R15 ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റും, പറ്റില്ല, ഇമ്പോസിബിൾ എന്നുള്ള കാര്യമില്ല അവിടെ. പിന്നെ ഹോർണറ്റ്, ഡോമിനർ, ഇതൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് കൊണ്ടുപോകുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കുറേ കോർണേഴ്സ് ഉണ്ട്, അടിപൊളി. ഓബിയസ്ലി പിന്നെ ഹൈ റേഞ്ച് ആകുമ്പോൾ കോർണേഴ്സ് ആണല്ലോ മെയിൻ. നമ്മൾ ഇതുവരെ വന്ന ഒരു ആവറേജ് സ്പീഡ് 50 കിലോമീറ്റർ പെർ അവർ സ്പീഡാണ്. നമ്മുടെ ഈച്ചക്കലായി നമ്മൾ മീറ്റിംഗ് പോയിട്ട് ഞാനും അഭിനവും അരവിന്ദും കണ്ടത്. അരവിന്ദ് എൻ്റെ വീട്ടിൽ വന്ന് അവിടെ നമ്മൾ നേരെ അഭിനവനെ കാണാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ മെയിൻ മീറ്റിംഗ് പോകുന്നത് ഈച്ചക്കൽ. അപ്പം അവിടെ നമ്മൾ 7:45 സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് രണ്ടാവണം നിർത്തും ചെയ്തു, ഒന്ന് മാപ്പിന് വേണ്ടിയിട്ട്, പിന്നെ അല്ല ചെറിയൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൂടെ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 80 കിലോമീറ്റർ കവർ ചെയ്തു. ഇപ്പോൾ 79.2 കിലോമീറ്റേഴ്സായി എൻ്റെ ട്രിപ്പ് മീറ്ററിൽ. ഓൾമോസ്റ്റ് നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് 80 കിലോമീറ്റർ കവർ ചെയ്തു. അത്യാവശ്യം നല്ലൊരു പേസ് വെച്ചാൽ
വൈകിട്ടാണ് നമ്മൾ പോയത്. ഇപ്പൊ നമ്മൾ കൊളുത്തപ്പുഴ ആ ഒരു ടൗണിലെത്തി. ഇവിടെയൊക്കെ തിരക്കൊക്കെ കുറവാണ്, മണി 8:30 എന്നാലും തിരക്കൊക്കെ കുറവാണ്. എനിക്ക് തോന്നുന്നു കുറെ കൂടെ കഴിയുമ്പോഴേക്കേ തിരക്ക് പിടിച്ചോളും, ഒരു 10 അടുപ്പിച്ചായിരിക്കും. ഇവിടുത്തെ വണ്ടികളും കടകളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു തിരക്ക് കാണുമായിരിക്കും കുറെ കൂടെ കഴിയുമ്പോൾ. ആ ഇവിടുത്തെ റോഡ് വീതി കുറഞ്ഞു തുടങ്ങി. ഇത്രയും നേരം കാല് മടക്കി വെച്ച് വേദന തുടങ്ങി. ഇപ്പം ഞാൻ ക്രാഷ് ഗാർഡിൻ്റെ സ്ലൈഡേഴ്സിൻ്റെ പുറത്താണ് എൻ്റെ രണ്ട് കാലും വെച്ചേക്കുന്നത്. 85 km ഒരു കാലം ഇങ്ങനെ ആ ഒരു മടക്കിയിരുന്ന പൊസിഷനിൽ ഇരുന്ന് കാല് ഇച്ചിരി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇച്ചിരി ഇതാക്കി വെച്ചു. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോഴേക്കും എൻ്റെ ബൈക്കിലെ കാല് സ്ട്രെച്ച് ചെയ്യേണ്ടി, എനിക്ക് ജസ്റ്റ് ഈ ഫ്രീം സ്ലൈഡേഴ്സിൻ്റെ പുറത്തെ കാലൊന്ന് എടുത്ത് വെച്ചാൽ മതി. സോഫ ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കും. എൻ്റെ മറ്റേ റൈഡ് ഓൺ എയറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് എനിക്കിരിക്കാം. വാ, എന്താ അടിപൊളി വ്യൂ, കാനോപ്പി വ്യൂ. തെന്മല എക്കോ ടൂറിസം 6 km, പാലരുവി വാട്ടർഫോൾസ് 23 km. ആ ഇത് അടിപൊളി വൈബ് കേട്ടോ, ഇവിടെ അടിപൊളി വൈബ്. ആ ഹാ, ഇവിടെ ഇപ്പൊ തണുപ്പുണ്ട്. ഇപ്പൊ ഇച്ചിരി അടിപൊളി വ്യൂ മേ, ഇത് അടിപൊളി വ്യൂ ആട്ടെ. ഇങ്ങനത്തെ റോഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ കാനോപ്പി പോലത്തെ ഉള്ള. എനിക്ക് വേറെ വൈബാണ് ഈ റോഡ് തരുന്നത്. ഇവിടെ ഇച്ചിരി തണുപ്പും കൂടെ ഉണ്ട്, ഇവിടെ വെയിലൊക്കെ കുറവായോണ്ടായിരിക്കും തണുപ്പ് ഇവിടെ ഇച്ചിരി ഉള്ളത്. അങ്ങോട്ടൊന്നും വെയിലേ ഇല്ലല്ലോ, തണലല്ലേ നിൽക്കുന്നത് കൊണ്ടായിരിക്കും തണുപ്പുള്ളത് ഇവിടെ. ഏറ്റവും വലിയ കുഴപ്പം അതാണ്, റോഡിൽ ശല്യം കിടക്കുന്നത്. ഈ വളവിലാണ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡ്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. വണ്ടി ചറവി പോകാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. മണ്ണും ശല്യം ഈ കോർണേഴ്സിൽ കിടക്കുമ്പോൾ അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതൊരു കോർണറിയാണെങ്കിൽ വണ്ടി ചറവി ഒന്നും പോകും. സാഡിൽ ഡാമറ്റ് പാലും വെട്ടി, പാലും വെട്ടി അതിൻ്റെ സ്ഥലമാണ്. പാലരുവി വാട്ടർഫോൾ 17 km. തെന്മല ഡാം നമ്മൾ തോന്നുന്നുണ്ടോ. ഓ, അതാണ് തെന്മല ഡാം. അങ്ങോട്ടാണ് തെന്മല അവൻ്റെ ഡാമിലോട്ട് പോകാനുള്ളത്. അങ്ങോട്ടാണ് അവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പം വേണ്ടി വരുന്ന വഴിക്ക് നോക്കാം. താങ്ക് യു തെന്മല എക്കോ ടൂറിസം വിസിറ്റ് അഗൈൻ. അപ്പോൾ തെന്മല എക്കോ ടൂറിസം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് റിസർവ് ഏരിയ ആണ് തെന്മലയുടെ തന്നെ. തെന്മല ഫോറസ്റ്റ് റിസർവ് ഏരിയ ആണിത്. ഇത് അടിപൊളി വൈബ് ആട്ടെ. ഇപ്പം ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് റിസർവ് ഏരിയ ആയി അവിടെ എഴുതിയിട്ടുണ്ട്, തെന്മല ഫോറസ്റ്റ് റിസർവ് ഏരിയ എന്ന് പറഞ്ഞ്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് റിസർവ് ഏരിയയിലോട്ട് കയറി.
ഇവിടെ ലെഫ്റ്റ് പോവാണെങ്കിൽ ശബരിമല അങ്ങോട്ടുള്ള റോഡ് പോവും. ഈ റോഡ് പോകുന്ന ചെങ്കോട്ട അങ്ങോട്ടുള്ള ഏരിയയിലാണ്. ചെങ്കോട്ടയും പിന്നെ നമ്മളുടെ റോസ് മലയൊക്കെ പോകുന്ന ഈ ഒരു റൂട്ട് വഴിയാണ്. ഇപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് റോസ് മലയെന്നാണ്. ഇപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. തെന്മല കഴിഞ്ഞ് തെന്മല റൂട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാണിച്ചെന്ന അടിപൊളി റൂട്ടാണ്. വേറെ ലെവൽ റോഡുമാണ്. നല്ല സ്ഥലം നോക്കി നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കണേ. ഇനി മിക്കവാറും അതായിരിക്കും നടക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് വീടെത്തും. വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്ന അവസാനം ഹാഫ് ഡേ ആയി മാറും. ഞാൻ വിചാരിച്ചപ്പോ അവൻ ഇനി അവിടെ നിന്ന് പൊക്കി എടുക്കേണ്ടി വരും. എനിക്ക് അത് കണ്ട് ചിരിച്ച് വയറ് വരിക്കാൻ തുടങ്ങി. ഇപ്പം റോസ്മല സിറ്റി ഇതിപ്പം 47 മിനിറ്റ് 23 കിലോമീറ്റർ. ടൈം ഓഫ് അറൈവൽ എടുക്കണേ 10 മണി. അപ്പം മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പ് വീടെത്തും നമ്മൾ. ഞാൻ ഇതിൻ്റെ ബാറ്ററി മാറ്റാം. ഗോപ്രോയുടെ എൻ്റെ ചാർജ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബാറ്ററി മാറ്റി. അതായത് ആദ്യമായിട്ടുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പോകണം. ചാർജ് കയറുന്നെന്ന് വിശ്വസിക്കുന്നു. നോക്കട്ടെ എന്തെങ്കിലും. ആ കയറുന്നുണ്ട് ചാർജ്. ഓക്കെ, ഇപ്പോൾ പകുതി തീർന്നു. ഇപ്പൊ കിടക്കുന്ന 64 GB മെമ്മറി കാർഡാണ്. അത് പകുതി തീർന്നതായിട്ടാണ് കാണിക്കുന്നത്. ഗോപ്രോയിൽ ഈ ഒരു ഗുണമുണ്ട്. ഇതിൽ നമുക്ക് ബാറ്ററി SD കാർഡ് എത്ര പേഴ്സൺ ലൈക്ക് പകുതി തീർന്നിട്ടുണ്ടെങ്കിൽ പകുതി തീർന്നത് ഗ്രാഫിക്കലി കാണിക്കും. അതൊക്കെ ഈ വലിയ സ്ക്രീനിലാണ് കാണിക്കുന്നത്. അതൊക്കെ 9 കുറെ നല്ല നല്ല കാര്യങ്ങൾ. ഞാൻ സൂപ്പർ വൈഡിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു സൂപ്പർ വൈഡാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. കാര്യം ആ ഒരു ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക്. ഈ കാണുന്നതൊക്കെ എനിക്ക് ഉറപ്പാണ് ഫ്രെയിമിൽ കിട്ടുന്നത്. ഇതൊരു അടിപൊളി വ്യൂ ആണ്. ഞാൻ തെന്മലയിൽ ഒട്ടുമിക്ക വ്ളോഗിലും ഫോട്ടോയിലും കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഈ ഒരു ബ്രിഡ്ജും ഇവിടെ കൂടെ ഇങ്ങനെ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. റോഡ് അതന്നെ ഇവിടെ നിർത്തി ഒരു ഫോട്ടോ എന്തായാലും എടുക്കാം. ഞാൻ അങ്ങോട്ട് പോയി നിങ്ങൾ കാണിച്ചാൽ ഒരു വ്യൂ. ഓ, ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ പാലരുവി വാട്ടർഫാൾസിൽ നിന്ന് വരുന്നതായിരിക്കും ഇത്. ഈ പാലത്തിൻ്റെ പേരെന്ന് പറയുന്നത് 13 കണ്ണര ബ്രിഡ്ജ് എന്നാണ്. ഇത് തെന്മല പോകുന്ന ഈ റോഡ്, ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. പാലവും ഇങ്ങനെ ഒരു റോഡും കൂടെ ഉള്ളത്. താഴെ കണ്ടില്ലേ, ഇതാണ് തന്നെ ആ ഒരു അരുവിയുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റേ പാലരുവി വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന ആ വെള്ളമായിരിക്കും. അങ്ങോട്ട് കുറച്ചും കൂടെ പോയാലാണ് പാലരുവി വാട്ടർഫാൾസ് ഉള്ളത്. ഇനി കുറച്ചും കൂടെ പോയിച്ചാൽ നമ്മൾ റോസ് മല കയറും. ഇതിൽ തന്നെ 20 കിലോമീറ്റർ എന്തോന്നു ഉള്ളത്. ഇത് ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കിടിലെ ഡ്രോൺ ഷോട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വരായിരുന്നു. ഇത് 3 വണ്ടി ഒറ്റ ഫ്രെയിമിലുണ്ട്. ഇപ്പോൾ പോയസ് അവിടെ നമ്മൾ കുറച്ചൊരു നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഇറങ്ങി. ഇപ്പോൾ അവിടെ ഇത്രയും നേരം അങ്ങനെ വെയിൽ തിന്നപ്പോഴേക്ക് ഫുൾ വേർത്തൊരു പരിവായി. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് പോയി തുടങ്ങിയപ്പോഴേക്ക് ഇത്തിരി ആശ്വാസമുള്ളൂ. ഞാൻ തന്നെ ഹെൽമെറ്റ് വൈസർ അടച്ചിട്ടില്ല. കാര്യം ബാലക്ലാവയുടെ അത് അത്രയും വേർപ്പായിരിക്കുവാണ്. വീട്ടിൽ തന്നെ ഇതെല്ലാം കൊണ്ട് നനക്കേഴണം. പാലരുവി വാട്ടർഫാൾസ് 11 കിലോമീറ്റർ. ഇത് പാലരുവി വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഇത് തന്നെയാണ്, വെള്ളം തന്നെയാണ് വരുന്നത്. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇങ്ങോട്ട് എന്തോ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് താഴെ നോക്കിയിട്ടില്ല. അങ്ങോട്ട് എന്തോ ഒരു വഴിയുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. നോക്കണം. ഇവിടെ വഴിയില്ല, അടച്ചേക്കുക വഴി. അങ്ങോട്ട് നല്ലൊരു അടിപൊളി ഓഫ് റോഡുണ്ട്. എന്നാലും അവരെ അടച്ചിട്ടേക്കുക.
ഇവിടെ നിന്ന് കുറച്ചൊരു നിർത്തി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തോളൂ. ബൈക്ക് മൂന്ന് ബൈക്കിന്റെ നല്ലൊരു വ്യൂ ആണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം ഇങ്ങോട്ട് പോയപ്പോൾ അവിടെ റോഡ് അടച്ചിട്ടിരുന്നു. ഇങ്ങോട്ട് ലോറി കയറി പോകുന്നതിന് വരുന്ന വഴിയാണ്. അപ്പം അങ്ങോട്ട് ബൈക്കുകൾ പോവല്ലേ, ഒരു വണ്ടിയും പോവല്ലേ എന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ ഒരാളൊന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. പിന്നെ അവർ എനിക്ക് വേണ്ട അവിടെ വെയിറ്റ് ചെയ്യണം. വരങ്കാവ് ടെമ്പിൾ 1.6 കിലോമീറ്റർ, മറ്റേ പാലരുവി ഫോൾസ് 4 കിലോമീറ്റർ. ഇപ്പൊ പാലരുവിയിൽ പോയിട്ട് വരാന്നോ? എടാ, ഒരാളപ്പോ ചെന്ന് പാസ് എടുക്കണം. അവിടെ മുകളിൽ കയറി പാസ് എടുക്കണം. ബേസ് ഇവിടെ നിന്ന് പാലൂരി പോകുന്നെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ബസ്സിൽ കയറി പോകണം. എങ്ങോട്ട്? റൈഡിങ് ജാക്കറ്റ്, ഹെൽമെറ്റ്, ആക്ഷൻ ക്യാമറ എല്ലാം വെച്ചോണ്ട് ബസ്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇപ്പം പാലേരുവി ഫോൾസിന് അങ്ങോട്ട് ബസ്സിലേ വിടത്തുള്ളൂ. കാറായാലും ബൈക്കാലും വിടത്തില്ല. കാറാണെങ്കിൽ അങ്ങ് പാർക്ക് ചെയ്യണം, ബൈക്കാണെങ്കിൽ പിന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ബസ്സിൻ്റെ അകത്ത് ഇരുന്നിരുന്ന് അടപ്പുളവാണ്. ഫുൾ കുലുക്കം. നമുക്ക് വാട്ടർ ക്രോസിംഗ് ഉള്ള സ്ഥലത്തോട്ട് പോവാം. അതായത് മറ്റേ റോസ് മലയുടെ അങ്ങോട്ട് വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ടിക്കറ്റ് എത്ര ആയില്ല കൂടെ? വണ്ടിക്ക് 20, ആൾക്ക് 50. കടിച്ചോണ്ട് പോകുക. ഇത് വന്ന് പണി ഉണ്ടാക്കി വെച്ചിട്ട് പോയി. റെയിൻകോട്ടും ഗ്ലൗസും പിടിക്കും. ഇത് സമ്മതിക്കണം കേട്ടോ, സിബ് പറഞ്ഞല്ലേ എടുത്തത് ഈ സാധനങ്ങൾ. ഇത്രയാണ് നമ്മുടെ പാലേരി വരുന്നത്. ബാക്കിയുള്ള വിളവ് ഞാൻ അടുത്ത ഇതിലാക്കി ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പരങ്ങന്മാർ വന്നാണ് ഇപ്പോൾ കുറച്ച് പണി ഉണ്ടാക്കിയത്.
നമ്മുടെ ബാഗിന് എല്ലാ സാധനവും എടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ഹെൽമെറ്റ് അത് ഇപ്പോൾ എടുത്തെറിഞ്ഞു എടുത്തെറിഞ്ഞപ്പോൾ ഹെൽമെറ്റ് ഒന്ന് താഴെ വീണ് അത്രയും സ്ക്രാച്ചായി. കുറേ കുറങ്ങാൻ വന്നിട്ട് ബാഗെല്ലാം പരിശോധിക്കാൻ നോക്കിയത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാലരുവി വാട്ടർഫോൾസ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്ത് നിർത്തുവാണ്. ഇനി അടുത്ത വ്ളോഗ് നമുക്ക് ബാക്കി ട്രിപ്പിൻ്റെ വെച്ചാൽ. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വലിയ വിളിച്ച് ഓണെന്നുള്ള വശം എനേബിൾ ചെയ്തേക്കണം. ഞങ്ങൾ എൻ്റെ അടുത്ത വ്ളോഗ് കാണാം പാർട്ട് 2 ഇതിൻ്റെ. അപ്പം ഇതൊരു ബൈ ടേക്ക്.